ഈ പുസ്തകം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ തഹ്ദീബ് രണ്ടാമത് പാഠ അവസാന ഭാഗമാണ്. പന്ത്രണ്ടാമത്തെ ഹദീസ് ഇവിടെ സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടില്ല. കിതാബുൽ മുസാഫാത്ത് ബാബ് ഫളിൽ ഇൻദാരിൽ മുഅസ്സർ. മുഅസ്സറായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് റെസ്പെക്റ്റ്, ഒരു സമയം കൊടുക്കാം, വിട്ടുവീഴ്ച ചെയ്യാം, ഒരു അവധി കൊടുക്കാം. കടത്തിനെ കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടി ആളാണെങ്കിൽ ആ കടം കൊടുത്ത ആള് ഇയാൾക്ക് ഒരു അവധി കൊടുക്കാം. അത് അതിന്റെ ശ്രേഷ്ഠത പുണ്യം സംബന്ധിച്ച് പറയുന്ന ബാബു ആണ്. അതിലൊരു ഹദീസ് ഹദ്ദസന അബൂ സഈദ് അൽ ഹജ്ജ് എന്ന് തുടങ്ങിയിട്ടാണ് ഹദീസ്. നിങ്ങൾ ആ പുസ്തകത്തിൽ അൻ ഹുദൈഫ എന്നായിരിക്കും അല്ലേ. فقال له ماذا عملت في الدنيا قال ولا يكتمون الله حديثا قال يا ربي اعطيتني مالك فكنت ابايع الناس وكان من خلقي الجواز فكنت اتيسر على الموسر وانظر المعسر اكثرم هذا عباره اعراب مثلاته على بيت قام ട്ടോ ഹുദൈഫ എന്നവർ റിപ്പോർട്ട് ചെയ്യാണ് ഇത്. ഹുദൈഫ എന്ന റിപ്പോർട്ട് ചെയ്യാം. ഉത്തിയല്ലാഹു ബിഅബ്ദിൻ, അള്ളാഹിന്റെ അടുക്കൽ ഒരു ദാസനെ കൊണ്ടുവരും. ഇൻ ഇബാദിഹി, അവന്റെ ദാസന്മാരിൽപ്പെട്ട. ആതാഹുല്ലാഹു, അവൻ നൽകിയിരിക്കുന്നു, അള്ളാഹു നൽകിയിരിക്കുന്നു. മാലൻ, എന്ത് നൽകിയിരിക്കുന്നു? സമ്പത്ത്. സമ്പത്ത് നൽകിയ, അതായത് സമ്പന്നനായ ഒരു വ്യക്തിയെ അള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുവരും. കേവുന്നതാണ് മഷറ. ഫഖാല ലഹു, എന്നിട്ട് അള്ളാഹു അവരോട് ചോദിക്കും, മാദാ അമിൽത ഫിദ്ദുനിയ, ദുനിയാവിൽ നീ എന്താ ചെയ്തത്? എന്താണ് ദുനിയാവിൽ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഖാല, എന്നിട്ട് പറയണം, വലായക്തുമുൻ അല്ലാഹ ഹദീസ, അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും മറച്ചിട്ട് കഴിയില്ല അല്ലേ. അത് ഖുർആൻ പറഞ്ഞതാണ്. ഖാല, അപ്പൊ ഈ വ്യക്തി പറയും, ഈ ദാസൻ പറയും, ഈ അബദ് പറയും, യാ റബ്ബി നാഥ ആതൈത നീ മാലക്ക, നീ നിന്റെ സമ്പത്ത് എനിക്ക് തന്നു. അപ്പൊ കുന്തു ഉബായിഉ നാസ, അപ്പൊ അങ്ങനെ ഞാൻ ജനങ്ങളുമായി എന്ത് ചെയ്യും, കച്ചവട വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജനങ്ങളായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടും. അങ്ങനെ വക്കാനമിൻ ഹുലുഖൈ അൽ ജവാസു, വക്കാനമിൻ ഹുലുഖൈ, എന്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു അൽ ജവാസു. ജവാസ് എന്ന് പറഞ്ഞാല് വിട്ടുവീഴ്ച, എന്താണ് വിട്ടുവീഴ്ച, ജവാസ് വിട്ടുവീഴ്ച. അപ്പൊ കുന്തു അതയസ്സറു അലൽ മൂസിരി വ ഉന്ദുറുൽ മുഅസ്സറ, കുന്തു അതയസ്സറു, ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു, അലൽ മൂസിരി, കടം വീട്ടാൻ സൗകര്യമുള്ള ആൾക്ക്, എളുപ്പമുള്ള ആൾക്ക് ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അൽ മുഅസ്സറ, മുഅസ്സറ എന്ന ബുദ്ധിമുട്ടുന്നതാണ്, മുഅസ്സറ് മുഅസ്സറ് ബുദ്ധിമുട്ട്, യൂസ് എളുപ്പം അല്ലേ. അപ്പൊ മുഅസ്സറ് ബുദ്ധിമുട്ടുന്നതാണ്, കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്ന ആൾക്ക് ഞാൻ എന്ത് അവധി കൊടുക്കുമായിരുന്നു, കുറച്ച് അവധി കൊടുക്കുമായിരുന്നു, കടം വീട്ടാൻ വേണ്ടിയിട്ട് സാവകാശം കൊടുക്കുമായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, എന്താ, അന അഹഖു ബിദാ മിൻക തജാവസു അൻ അബ്ദി, അന അഹഖു, ഞാൻ കൂടുതൽ അർഹനാണ് അല്ലെങ്കിൽ കൂടുതൽ അവകാശപ്പെട്ടവനാണ് എന്ത് ബിദ, അതുകൊണ്ട് ഇങ്ങനെ എന്ത് വിട്ടുവീഴ്ച ചെയ്യുന്ന വിഷയത്തിൽ, മിൻക, നിന്നെക്കാളും. കാരണം നീ എന്ത് എന്റെ ദാസന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തല്ലോ, എന്നാൽ ഞാനിതാ വിട്ടുവീഴ്ച ചെയ്യാൻ കൂടുതൽ അവകാശപ്പെട്ടവനാണ്. തജാവസു അൻ അബ്ദി, എന്റെ ദാസനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യൂ, എന്റെ ദാസന് വിട്ടുവീഴ്ച ചെയ്യുക. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും, പരലോകത്ത് ഇങ്ങനെ ഇഹലോകത്ത് തന്റെ ബുദ്ധിമുട്ടുന്ന അടിമകൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്ത വ്യക്തിക്ക് അള്ളാഹു അവിടെയും അവിടെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും എന്നാണ് ഈ ഹദീസിന്റെ ആശയം. അടുത്തു ഈ സ്വഹീഹ് മുസ്ലിമിൽ വന്ന കിതാബുൽ ഈമാൻ എന്ന ഭാഗത്ത് ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഗശ്ശന ഫലൈസ മിന്ന എന്ന ഹദീസ്, എന്ന ബാബിൽ വന്ന ഹദീസ്. മൻ ഗശ്ശന, ആരൊരുത്തൻ വഞ്ചിച്ചു, ഫലൈസ മിന്ന, അവർ നമ്മിൽപ്പെട്ടവനല്ല, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് വഞ്ചന ചെയ്യുന്നത്. ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാം. നബി ഹുറൈറ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ സുബ്റതി തുആമിൻ ഫഅദ്ഖല യദഹു ഫീഹാ فنالت أصابعه بلله فقال ما هذا يا صاحب الطعام
قال اصابته السماء يا رسول الله قال افلا جعلته فوق الطعام كي يراه الناس من غش فليس مني ان رسول الله صلى الله عليه وسلم استمر رسول صلى الله عليه وسلم مر നടന്നു ഉറക്കുപറ അല സുബ്രത്തി തുആമിൻ സുബ്രത്ത് എന്ന് പറഞ്ഞാൽ കൂമ്പാരം സുബ്രത്ത് കൂമ്പാരം എന്താണ് ഒരു ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ ധാന്യം തുആമിൻ നേരെ അർത്ഥം ഭക്ഷണം എന്നാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്ത ഭക്ഷണം അത് എവിടെയല്ല ധാന്യം അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അപ്പൊ ഒരു ഭക്ഷ്യവസ്തുവിന്റെ കൂമ്പാരത്തിൽ കൂമ്പാരത്തിന്റെ അരികിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയി അപ്പോൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പ്രവേശിപ്പിച്ചു ഫീഹ ആ കൂമ്പാരത്തിൽ ഇങ്ങനെ കൈയിട്ട് നോക്കി കൈയിട്ട് നോക്കി അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്താ കണ്ടത് ഫനാലത്ത് അസാബിഉഹു അപ്പോൾ നബിയുടെ കയ്യിൽ ആയി എന്ത് നാലാറിനെ നേടി ആയി എന്നൊക്കെ നടത്താം എന്ത് അസാബിഅറിയാൻ വിരലുകൾ അറിയാം അറിയാത്ത എഴുതിക്കണം സാബിഉഹു വായിക്കാറിയാം സാബിഉഹു ബലലൻ ബലലെന്ന് പറഞ്ഞാ നനവ് ഈർപ്പം ഒരു ബലലില്ല അപ്പാൽ അപ്പൊ നബി പറഞ്ഞു മാ ഹാദായ സാഹിബത്താണ് ഈ ഭക്ഷണത്തിന്റെ ആളെ ഈ ധാന്യത്തിന്റെ വ്യക്തി ഭക്ഷ്യവസ്തുവിന്റെ വ്യക്തി എന്താണിത് ഉള്ളില് നനവുണ്ട് പുറത്തേക്ക് നനവില്ല അപ്പൊ പുറമേ ഇയാൾ നല്ല സാധനം വെച്ചിരിക്കണം ഉള്ളില് പൂത്ത അല്ലെങ്കിൽ നനഞ്ഞ സാധനം വെച്ചിരിക്കണം ആര് ഈ കച്ചവടക്കാരൻ പാല അപ്പോ ഈ കച്ചവടക്കാരൻ പറഞ്ഞു അസാമത്തു സമാവു സമാവ് ബാധിച്ചതാണെന്ന് പറഞ്ഞു സമാവ് ബാധിച്ചത് പറഞ്ഞാല് ആകാശം പറഞ്ഞു മഴ നനഞ്ഞതാണ് പക്ഷേ മഴ നനഞ്ഞതാണ് യാ റസൂൽ അല്ലാഹുവിന്റെ റസൂല് പാല അപ്പൊ റസൂൽ പറഞ്ഞു അഫല ജഅൽതഹു ഫൗഖത്താണ് അത് ഈ ഭക്ഷ്യവസ്തുവിന്റെ മുകളിൽ വെക്കണ്ടേ ഇതിന് മുകളിൽ തന്നെ നനഞ്ഞ വെച്ചൂടെ ഈ നനഞ്ഞ അടിയിൽ കൊണ്ട് വെച്ചിരിക്കുന്ന എന്തിനാ കൈ യവാഹുന്നാസു ജനങ്ങൾ കാണാൻ ജനങ്ങൾക്ക് നനഞ്ഞത് നനഞ്ഞതായിരുന്നു കാണണം അല്ലാതെ ഈ ചരക്കിന് അങ്ങനെ നനഞ്ഞതൊന്നും ഇല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞ സാധനം അടി കൊണ്ടു വെച്ചിരിക്കണം ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി കച്ചവട ചെയ്യാം ആ ചെയ്ത ശരിയല്ല മൻ വശ ഫലേസമിന്നി മൻ വശ മൻ വശ ആരൊരുത്തൻ വഞ്ചന നടത്തിയോ ഫലേസമിന്നി അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അവൻ എന്റെ പിൻഗാമി അല്ല എന്നെ പിന്തുടർന്നവൻ എന്റെ അനുയായി അല്ല എന്ന് ഗൗരവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത് അടുത്തത് സഹീഹ് ബുഖാരിയിൽ കിതാബുൽ ബുയൂഉ സെയിൽസ് ട്രേഡ് വ്യാപാരമൊക്കെ സംബന്ധിച്ച് പറഞ്ഞ ബാബ് ഇദാ കാനൽ ബായിഉ ബിൽ ഖിയാരി ഹൽ യജുസുൽ ബൈഉ വിൽപ്പനക്കാരൻ ഖിയാർ ഓപ്ഷൻ സ്വീകരിക്കാം ഓപ്ഷൻ സ്വീകരിക്കാറ് വിൽപ്പന വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും രണ്ടു കൂടി ചേരുമ്പോഴാണ് കച്ചവടം അല്ലേ അപ്പൊ അതിൽ അവർക്ക് എന്താണ് ഖിയാർ ഓപ്ഷൻ ആ കച്ചവടം റദ്ദാക്കാൻ അറിയാനുണ്ട് കച്ചവടം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവര് സ്ഥലം വിടുന്നതിന് മുമ്പ് എങ്കിൽ ബൈഉ അനുവദനീയമാണോ എന്നുള്ളത് ഹദീസ് നോക്കാം അതിൽ അൻ ഹകീം ഇബ്നു ഹിസാം ഹകീം ഇബ്നു ഹിസാം എന്നവർ റിപ്പോർട്ട് ചെയ്തു റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ബൈഉആനി എന്നാണ് അൽ ബൈഉആനി എന്നാണ് ബൈഉആനി അൽ ബൈഉആനി എഴുതിക്കണം അൽ ബൈഉആനി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അൽ ബൈഉആനി ബിൽ ഖിയാർ ബൈഉആനി എന്ന് പറഞ്ഞാല് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർ അതായത് വാങ്ങുന്നവനും വിൽക്കുന്നവനും അതാണ് ബൈഉആനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ വിറ്റൊന്ന് വാങ്ങി നടത്തുന്നത് ഇവിടെ ബൈഉആനി എന്ന് പറഞ്ഞാല് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രണ്ടാണ്ടവർ ബിൽ ഖിയാറി അവർക്ക് എന്തുണ്ട് അവർക്ക് ഓപ്ഷൻ ഉണ്ട് എന്നർത്ഥം ഓപ്ഷൻ ഉണ്ട് ഖിയാറുണ്ട് തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് എന്ത് തെരഞ്ഞെടുക്കാനുള്ള അധികാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കച്ചവടം ഒന്നുകിൽ ദുർബലപ്പെടുത്താം അല്ലെങ്കിൽ അത് ഉറപ്പിക്കാം കൺഫേം ചെയ്യാം ഏതുവരെ മാലം യതഫറഖ അവർ വിട്ടുപിരിഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേർപിരിയുന്നതിന് മുമ്പ് അവർ ഈ കച്ചവടത്തിൽ ഏർപ്പെടുമ്പം അവർക്ക് എന്ത് ചെയ്യാം ഇടക്ക് തോന്നുകയാണ് പറഞ്ഞ് വാങ്ങണം എന്ന് വിചാരിച്ചു പിന്നെ അത് വേണ്ടെന്ന് വെക്കാം അത് വേണ്ടെന്ന് വെക്കാം എന്ത് ഇവര് റെഡി ആ സമയത്ത് അവർ വേർപിരിയുന്നതിന് മുമ്പ് അതിനിടയിൽ അവർക്ക് ഒന്നുകിൽ കച്ചവടം കൺഫേം ചെയ്യാം ഉറപ്പിക്കാം അല്ലെങ്കിൽ കച്ചവടം ദുർബലപ്പെടുത്താം ഇനി കച്ചവടത്തിൽ അവർ സത്യം പ്രവർത്തിച്ചു
സത്യം പറഞ്ഞു. വയ്യന വിശദീകരിക്കുകയും ചെയ്തു. വയ്യന വിശദീകരിച്ചു, വയ്യന രണ്ടുപേരും വിശദീകരിച്ചു. ശരി എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചരക്കിന്റെ കച്ചവട വസ്തു എന്താണോ അതിന്റെ ഗുണങ്ങളും ന്യൂനതകളും അത് വിശദമാക്കി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പം, ഗുണമുണ്ടെങ്കിൽ ഗുണം, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു വിശദീകരിച്ചാൽ ഭൂരിക്ക ലഹുമാണ്. അവർക്ക് രണ്ടുപേർക്കും ബറക്കത്ത് നൽകപ്പെട്ടു. ഭൂരിക്ക ബറക്കത്ത് നൽകപ്പെട്ടു. ഭൂരിക്ക ഭൂരിക്ക ബറക്കത്ത് നൽകപ്പെട്ടു. സി ബൈഹിമ അവരുടെ ആ ഇടപാടിൽ, കച്ചവടത്തിൽ, വ്യാപാരത്തിൽ. ഇനി അവർ രണ്ടുപേരും കളവ് ചെയ്തു. അതിലാരി താരം രണ്ടുപേരും പറ രണ്ടുപേരും കൂടി ചെയ്യാന്നില്ല. കച്ചവടം അത് വിൽക്കുന്ന ആള് മറച്ചു വെച്ചു. എന്ത് ചരക്കിന്റെ മോശത്തരം, ചരക്കിന്റെ ന്യൂനത മറച്ചു വെച്ചു എങ്കിൽ, കരുതിക്കുട്ടി മറച്ചു വെച്ചു എങ്കിൽ അയാൾക്ക് എന്താണ് ഒക്കത്തമ, അയാൾ മറച്ചു വെക്കുകയും ചെയ്തു. കളവ് പറയുകയും, കളവ് പറയാന്ന് പറഞ്ഞാല് ഇല്ലാത്ത ഗുണം പറയാം. കച്ചവട ചരക്കിനെ കുറിച്ച് ഇല്ലാത്ത ഗുണം പറയാം. കത്തുമ് എന്ന് പറഞ്ഞാൽ എന്താണ് മറച്ചു വെക്കുക, ഒരു ഡിഫക്റ്റ്, അതിന് ന്യൂനത ഉണ്ട്, ആ ന്യൂനത എന്ത് ചെയ്യ മറച്ചു വെക്കുക. കത്തമ കത്തമ മറച്ചു വെച്ചു. കത്തമ ചിലപ്പോ ലാഭം ഉണ്ടായേക്കാം. അങ്ങനെ മറച്ചു വെച്ചിട്ട് ഇല്ലാത്ത ഒരു ഗുണം പറയുകയോ അല്ലെങ്കിൽ ഉള്ള ഒരു ന്യൂനത മറച്ചു വെക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ കച്ചവടത്തിൽ റിബ് ഉണ്ടായേക്കാം. താൽക്കാലികമായിട്ട് ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടായിരുന്നു. എന്താണ് ലാഭം, ചിലപ്പോ ലാഭം ഉണ്ടായേക്കാം. എന്നാൽ അവരുടെ ആ ഇടപാട്, ആ കച്ചവടത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്തുണ്ടാവില്ല, താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടിയെന്ന് വരാം. പക്ഷെ എന്തല്ല, ആ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവുക ഇല്ല എന്നർത്ഥം. അടുത്തത് ജാമിഅ തിർമിദിയിൽ കിതാബുൽ ബുയൂഉ ബിസിനസ് ഇടപാട് വ്യാപാരം കച്ചവടമൊക്കെ സംബന്ധിച്ച് പറയുന്ന ബാബു, ബാബും കിതാബ് ബാബു മാ ജാ ഫി തുജ്ജാരി വ തസ്മിയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാഹും. തുജ്ജാറുകളെ സംബന്ധിച്ച് പറയുന്ന ബാബു, തുജ്ജാറ് താജിർ കച്ചവടക്കാരൻ, തുജ്ജാറ് അത് ജംആണ് ബഹുവചനം. താജിറും ജംഉ തുജ്ജാറും എഴുതുക, താജിറും ജംഉ തുജ്ജാർ കച്ചവടക്കാർ. കച്ചവടക്കാരെ സംബന്ധിച്ച് പറയുന്ന പറഞ്ഞിരിക്കുന്ന വന്നിരിക്കുന്ന ഷെയർ. തസ്മിയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പേര് വെച്ചു. കച്ചവടക്കാർക്ക് പറഞ്ഞ എല്ലാ കച്ചവടക്കാർക്കും അല്ല, മോശം കച്ചവടക്കാർക്ക് വഞ്ചന ചെയ്യുന്നവർക്ക് നബി പറഞ്ഞ പേരാണ് ഫുജ്ജാറ്. തുജ്ജാറിനെ കുറിച്ച് തുജ്ജാറ് കച്ചവടക്കാർ, ഫുജ്ജാറ് അമ്മാടികൾ, അധർമ്മികൾ എന്നൊക്കെ പറയാം. ശരി ഹദീസ് നോക്കാം. ഉബൈദത്തുബ്നു റിഫാഹ എന്ന അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിന്റെ ജദ്ദിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അന്നഹു ഖറജ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആരാണ് ഇതിൽ? റഫാഅത്ത് ബിൻ റാഫിയ എന്നവർ അല്ലെ, റാഫിയന്റെ മകൻ റഫാഅ എന്നവർ. അതെ, റിഫാഅത്ത് ബിൻ റാഫിയ എന്നാണ് കേട്ടോ, റിഫാഅത്ത് ബിൻ റാഫിയ എന്നവർ റിപ്പോർട്ട് ചെയ്യാണ് ഹദീസ്. അന്നഹു ഖറജ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുസല്ലയിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. ഫറഅ അന്നാസ യതബായഉന, അങ്ങനെ പോകുമ്പോ അവ ജനങ്ങൾ കച്ചവടം ചെയ്യുന്നതായിട്ട് കണ്ടു. ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ കച്ചവടം ചെയ്യുന്നതായിട്ട് കണ്ടു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ തുജ്ജാർ, ഓ കച്ചവടക്കാരൻ, കച്ചവടക്കാരുടെ സമൂഹമേ, മഅശറ മഅശറ സമൂഹം, കച്ചവടക്കാരുടെ സമൂഹമേ. ഫസ്തജാബു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വറഫഉ അഅനാഖഹും വഅബ്സാറഹും. ഫസ്തജാബു, അപ്പോൾ അവർ ഉത്തരം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകി. എന്ത്? എങ്ങനെ? വറഫഉ അഅനാഖഹും, അവർ റഫഉ ഉയർത്തി, അഅനാഖഹും അവരുടെ പേരടികൾ. ഇങ്ങനെ ശരി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകിയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയാൻ പോകുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ പിരടികൾ ഉയർത്തുകയും ചെയ്തു. അഅനാഖ് അബ്സാറഹും, അവരുടെ കണ്ണുകൾ. ഇലൈഹി, നബി അവർക്കിലേക്ക്. ഫഖാൽ, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തുജ്ജാറ യുബഅഥൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ ഇല്ലാ അലിത്തഖല്ലാഹ വബറ വസദഖ. ഇന്ന തുജ്ജാറ, നിശ്ചയം കച്ചവടക്കാർ, യുബഅഥൂന, അവർ ബഅസ് പുനർജന്മം അല്ലെങ്കിൽ
പുനർജനിക്കുന്നവരാണ്. എന്ത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പുനർജനിക്കപ്പെടുന്നവരാണ്. ഇങ്ങനെ അവർക്ക് എങ്ങനെയാണ് ബഅസ് ചെയ്യപ്പെടുക, അവർ എങ്ങനെയാണ് കൊണ്ടുവരപ്പെടുക ഖിയാമത്ത് നാളിൽ? ഫുജ്ജാറായിട്ട്, ഫുജ്ജാർ എന്ന് പറഞ്ഞാല് അധർമ്മികളായിട്ട്, തമ്മാടികളായിട്ട്, പുനർജീവിപ്പിക്കപ്പെടുന്നതാണ്. ഉപാസൂന പുനർജീവിപ്പിക്കപ്പെടുന്നതാണ് യൗമൽ ഖിയാമ അന്ത്യനാളിൽ. ഫുജ്ജാറ തമ്മാടികളായിട്ട് അല്ലെങ്കിൽ അധർമ്മികളായിട്ട്. ഇല്ല ഒഴികെ, എല്ലാ കച്ചവടക്കാരും എല്ലാം പറയുന്നത് മനിത്തഖ അല്ലാഹ്, മനിത്തഖ അല്ലാഹ്, അല്ലാഹുവിന് തഖ്വ ചെയ്തവർ ഒഴികെ, അല്ലാഹുവിനെ ഭയന്നവർ ഒഴികെ. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാല് നിസ്കാരം നോക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, കച്ചവടത്തിലും എന്തുണ്ട്? തഖ്വ വേണം. ജീവിത വ്യാപാരങ്ങളിൽ തഖ്വ വേണം, സൂക്ഷ്മത വേണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറ നന്മ ചെയ്തവനും ഒഴികെ, വസദഖ സത്യസന്ധത പാലിച്ചവനും ഒഴികെ. അപ്പൊ സൂക്ഷ്മത, നന്മ, സത്യസന്ധത, ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. തഖ്വ സൂക്ഷ്മത, ബിർറ് ഗുണം, നന്മ, പിന്നെ സിദ്ഖ് സത്യസന്ധത. ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ളവ അല്ലാത്ത, ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാത്ത കച്ചവടക്കാർ, അവരെ തമ്മാടികളായിട്ടാണ് ഖിയാമത്ത് നാളിൽ പുനർജീവിപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല അബൂ ഇസാ ഹദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. ഇമാം തിർമിദി അവർ പറഞ്ഞു ഈ ഹദീസ് ഹസൻ സ്വഹീഹ് ആണ് എന്ന്. സ്വഹീഹ് മുസ്ലിമിലെ മറ്റൊരു ഹദീസ്, ബാബു ഫളിൽ ഖർസി വസ്റഉ. ഖർസ് ചെടി അല്ലേ, ചെടി പ്ലാന്റ് ചെയ്യാം, ചെടി നടുക, സറഉ കൃഷി, കൃഷി ചെയ്യാം. ഇത് സംബന്ധിച്ച് പറയുന്ന ബാബു അതിൽ കാണാം. ബാബു ഫളിൽ ഖർസി വസ്റഉ, ചെടി നടുന്നതിന്റെയും കൃഷി ചെയ്യുന്നതിന്റെയും പുണ്യം സംബന്ധിച്ച് പറയുന്ന ഭാഗം. അൻ അനസിൻ ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്റിസു ഖർസൻ ഔ യസ്റഉ സറഉ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും ഇല്ല, യഗ്റിസു ഖർസൻ അവൻ ഒരു ചെടി നടുന്നതായിട്ട്, ഔ യസ്റഉ സറഉ അല്ലെങ്കിൽ ഒരു കൃഷി കൃഷി ചെയ്യുന്നതായിട്ട്. ഒരു ചെടി നടുക, കൃഷി ചെയ്യുക, ഒന്നാണ് ചെടി നടുക കൃഷി ചെയ്യുക, രണ്ടും രണ്ടായിട്ട് വരണം. ഒരു ചെടി നടുക എന്ന് പറഞ്ഞാല് അതൊരു ഫലവൃക്ഷം മനുഷ്യന് ഉപയോഗമുള്ളത് തന്നെ ആണെന്ന് നിർബന്ധമല്ല, നേരിട്ട് നമ്മൾ കഴിക്കുന്നത് തന്നെ ആണെന്നില്ല. ശരി, ഒരു മരം നടുന്നു, അപ്പൊ അതിന്റെ ആ ഷെയ്ഡിൽ മനുഷ്യർക്ക് ഉപകാരം കിട്ടും. ഇപ്പോഴാണ് നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ട് എന്ത്, അതിന്റെ ഓക്സിജൻ അല്ലേ, ഓക്സിജൻ അത് പുറത്തേക്കൂടും, അതുകൊണ്ട് മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഒക്കെ പ്രയോജനമുണ്ട് ചെടികൾ മരങ്ങൾ കൊണ്ട് അല്ലേ, വേറെയും പല പ്രയോജനങ്ങളും ഉണ്ട്. അപ്പോ ഒരു ചെടി നടുന്നു ഒരു മുസ്ലിം എങ്കിൽ ഇല്ല, ഔ യസ്റഉ സറഉ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്നത് ആയിട്ട് ഇല്ല ഒരു മുസ്ലിം. ഫയഅകുലു മിൻഹു തൈറുൻ, എന്നിട്ട് അതിൽ നിന്ന് ഒരു തൈർ ഭക്ഷിക്കുന്നു, തൈർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. തൈർ പക്ഷി, ഒന്ന് ഉറക്കെ പറ, പക്ഷി, ആ ഇത് പക്ഷി എന്നാ ഭക്ഷണം എന്നാ പറഞ്ഞ മനസ്സിലായില്ല. ഔ ഇൻസാനു അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്നു. ഔ ബഹീമത്ത് അല്ലെങ്കിൽ ഒരു ബഹീമത്ത് മൃഗം, ഏത് ബഹീമത്തിൻ മൃഗം, ബഹീമത്തിൻ മൃഗം, അതിന്റെ ജമാണ് ബഹായിമുൻ, ബഹായിമുൻ ഏത് ബഹീമത്ത് മൃഗം, ബഹായിമുൻ മൃഗങ്ങൾ. ഇല്ലാ കാനലഹു ബിഹി സദഖത്തു, ഇല്ലാ കാനലഹു അവന് ഉണ്ടായിട്ടല്ലാതെ ബിഹി അതുകൊണ്ട് സദഖത്തു, ഒരു ധർമ്മം. എന്താ മനസ്സിലായത്? അപ്പൊ ഒരു മുസ്ലിം ഒരു ചെടി നടുകയോ ഒരു കൃഷി ചെയ്യുകയോ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു മനുഷ്യൻ ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു നാൽക്കാലി അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു പക്ഷി ഭക്ഷിച്ചു, എങ്കിൽ അവന് അത് ഒരു സ്വതക്കയായിട്ട് അല്ലാതെ ഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ കൃഷി ചെയ്തു, പെരിച്ചായി തിന്നു, കപ്പ കൃഷി ചെയ്തു
പെരിച്ചായി നമ്മൾ നാശം പെരിച്ചായിരുന്നു നമ്മൾ പറയരുത് പെരിച്ചായിയെ തുരത്താനുള്ള മരുന്നുകളൊക്കെ സ്വീകരിക്കാം പക്ഷെ കഴിച്ച് പെരിച്ചായി കഴിച്ചതിനെ പറ്റി നാശം പറയരുത് കാരണം എന്താ ആ പെരിച്ചായി തിന്നത് എന്താണ് അത് ഒരു ധർമ്മമാണ് ആർക്ക് നമുക്ക് നമ്മള് ഒരു ധർമ്മം ചെയ്ത കൂലി കിട്ടും അപ്പം ആ കപ്പയ്ക്ക് നട്ട് ഒരു ഗുണവും കിട്ടിയില്ല എന്ന് പറയും പറയാൻ പറ്റില്ല കാരണം ഖിയാമത്ത് നാളിൽ അത് ഗുണമായിട്ട് ബാധിക്കും അതൊരു സദഖയാണ് ഇനി പിന്നെ കപ്പ നട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട് ഒരു മാവ് വഴിവക്കിനാണ് അതിൽ ആളുകൾ കഴിച്ചു അങ്ങനെ കഴിക്കാൻ പാടില്ല ഒരാൾ കള്ളം തന്നെ കഴിച്ചു നിൽക്കുക എന്നാലും ഈ ഉടമസ്ഥന് എന്തുണ്ട് അതൊരു ധർമ്മമാണ് ശരി അതാണ് ഇനി പക്ഷി വശിച്ചു മാവിൽ നിന്ന് മാങ്ങ അല്ലേ നല്ല കോമാങ്ങ അപ്പം പക്ഷി വശിച്ചങ്ങ് താഴേക്കിടുന്നു ശരിയല്ലേ പകുതി അധികം പശുക്കും ചിലപ്പോൾ ബാക്കി ആടുണ്ടാവും അപ്പൊ അത് താഴേക്ക് ഇങ്ങനെ എല്ലാം കാക്ക കൊത്തി എന്താണ് അതിലെന്തുണ്ട് ധർമ്മമുണ്ട് മനസ്സിലേ അപ്പൊ അതൊന്നും നഷ്ടമല്ല കാരണം ഈ ജീവികൾക്ക് അവിടെ ഭക്ഷണത്തിന് ഒരു ഓപ്ഷൻ ഉണ്ടായി ഇവന്റെ കാരണം കൊണ്ട് മനസ്സിലേ അതെല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളാണ് മനസ്സിലെ അപ്പൊ അതുകൊണ്ട് ഒരാൾ കൃഷി ചെയ്യേ അല്ലെങ്കിൽ ഒരു ചെടി നടുകയോ ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ഒരു മൃഗമോ കഴിച്ചാൽ അത് അവന് സ്വതക്കയല്ലാതെ ആവുകയില്ല സ്വതക്കയാകും എന്നർത്ഥം ശരി അടുത്ത് സഹീൽ ബുഖാരി കിതാബുൽ മുസാറാത്ത് കൃഷി സംബന്ധിച്ച് പറയുന്ന കിതാബ് ബാബുൽ മുസാറാത്ത് വിശ്വത്തുരിയവനാണ് നേരർത്ഥം ശത്രു തറ പകുതി എന്നാണ് പകുതി കൊണ്ടുള്ള അതുപോലുള്ള കൃഷി എന്താണ് ഒരു വിഷയമാണ് പറയുന്നത് അന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളി അല്ലാഹു അൻഹു അഖ്ബറഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമല ഖൈബർ ബിശത്രി മാ യഖ്റുജു മിൻഹാ മിൻ സമർ ഔ സർഅ മലയാളത്തിന്റെ കൊടുത്ത് കൃഷിയുടെയോ അതിന്റെ പകുതിയുടെയോ പകുതി നൽകുക എന്നല്ല കൃഷിയുടെയോ അതിന്റെ ഫലത്തിന്റെയോ പകുതി നൽകുക എന്നാണ് പകുതിയുടെ അവധിയല്ല ശരി പറഞ്ഞിരുന്നോ ഒന്ന് സൂചിപ്പിക്കണം അപ്പോ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് അന്നൻ അഖ്ബറഹു അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹം നാഫിയൻ നാഫി എന്നൊരു പറയുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമല ഖൈബറ ഖൈബറുകാരുമായി ഒരു ഇടപാടുണ്ടാക്കി എങ്ങനെ ഖൈബർ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ആമല ഒരു വ്യവസ്ഥ ഉണ്ടാക്കി എന്ത് ഖൈബറുകാരുമായിട്ട് ബിഷത്തുറിമായ യഖ്റുജു മിൻഹ ഖൈബറിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന യഖ്റുജു മിൻഹ പുറപ്പെടുവിക്കുന്ന അവരുടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതിൽ പകുതി എന്ത് ചെയ്യണം മിൻ സമരിൻ ഫലത്തിൽ നിന്ന് ഔസറിൻ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് അവർ ഖൈബറിൽ കൃഷി ചെയ്യുന്നതിന്റെ പകുതി എന്ത് ചെയ്യണം കൊടുക്കണം എന്ന കണക്ക് പകുതി നൽകണം അങ്ങനെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിമാർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർക്ക് നൽകിയിരുന്നത് നൂറ് വസ്ത് ആയിരുന്നു നൂറ് വസ്ത് എന്ന് പറഞ്ഞാൽ അത് സമാനൂന വസ്ത്രത്തമ്രിൻ 80 വസ്ത് കാരക്കയും 20 വസ്ത് ഷഈരിൻ 20 വസ്ത് ഷഈറുമായി ഷഈർ ബാർലി ഷഈർ ബാർലി തമ്ര് കാരക്ക അങ്ങനെ ഫഖസമ ഉമറു ഖൈബറ അങ്ങനെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഖൈബറിലെ ഭൂമി വീതിച്ചു നൽകിയപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു ഫഹയ്യറ അസ്വാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐ യഖ്തിഅ ലഹുന്ന മിനൽ മാഇ വൽ അർളി ഔ യുംളി ലഹുന്ന അപ്പോ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു നബി പത്നിമാർക്ക് രണ്ട് ഓപ്ഷൻ കൊടുത്തു ഒന്നുകിൽ അവർക്ക് ഭൂമിയും വെള്ളവും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് പണ്ട് ചെയ്തിരുന്ന പോലെ 100 വസ്ത് എന്നത് സെലക്ട് ചെയ്യാം ഫലത്തിൽ നിന്ന് അതായത് കാരക്കയിൽ നിന്നും ബാർലിയിൽ നിന്നും കാരക്കയിൽ നിന്നും ബാർലിയിൽ നിന്നും
ഷായിർ എന്ന് പറഞ്ഞാല് ബാർലി ഇല്ലയോ, തമ്ര് കാരക്കം, അല്ലെങ്കിൽ അവർക്ക് പഴയത് പണ്ട് ചെയ്തിരുന്ന പോലെ ചെയ്യാം, നബിന്റെ കാലത്ത് ചെയ്തിരുന്ന പോലെ. അപ്പൊ നബി പത്നിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മൻ ഇഖ്താർ അൽ അർള, ഭൂമി സെലക്ട് ചെയ്ത, ഭൂമിയും വെള്ളം മതി എന്ന്. അമിൻഹുന്ന അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മൻ ഇഖ്താർ അൽ വസ്ഖ, വസ്തു സെലക്ട് ചെയ്ത. വസ്തു എന്ന് പറഞ്ഞാല് എന്ത്, നൂറ് വസ്ക്, നൂറ് വസ്ക്, ഈ കാരക്ക 80, പിന്നെ ബാർലി 20 വസ്ക് ആയിട്ട് 100 വസ്ക്. വക്കാനത്ത് ആയിഷത്തു ഇഖ്താറത്തിൽ അർള, ആയിഷ റളിയല്ലാഹു അൻഹ ഭൂമി ആയിരുന്നു സെലക്ട് ചെയ്തത്, ഭൂമിയും വെള്ളം ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത് എന്നർത്ഥം. അടുത്തത് സഹീ ബുഖാരിയിൽ കിതാബുൽ മസാറാത്ത് അഗ്രിഗസ് കൃഷി സംബന്ധിച്ച് പറയുന്ന അതിൽ തന്നെ ഒരു മറ്റൊരു ബാബ് ഒരു പാർ ഹദീസ്. ഇബ്നു അബ്ബാസ് ഹദ്ദസന അലി ഇബ്നു അബ്ദില്ലാ ഹദ്ദസന സുഫിയാൻ ഖാല അം, അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, അംറുബിനു ദിനാർ എന്നവർ അല്ലെ, അംറി എന്നവർ പറയാണ് പുൽതുലി താവൂസി, താവൂസിനോട് ഞാൻ പറഞ്ഞു ലൗ തറക്തൽ മുഖാബറത ഫഇന്നകും യസ്ഉമൂന അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻഹു, താവൂസിനോട് ഞാൻ പറഞ്ഞു. താവൂസ് എന്ന് പറഞ്ഞാല് ഒരു താബിഈ ആണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ താവൂസിനോട് ഞാൻ പറഞ്ഞു താങ്കൾ മുഖാബറത്ത് ഒഴിവാക്കിയാൽ, മുഖാബറത്ത് എന്ന് പറഞ്ഞ പാട്ടത്തിനോട്, മുഖാബറത്ത് എന്നാല് അല്ലേ അർത്ഥത്തല്ലേ പാട്ടത്തിന് കൊടുക്കൽ, താങ്കൾ പാട്ട ഭൂമി പാട്ടത്തിന് കൊടുക്കൂലേ, കൃഷിക്ക് ഒരു ഏക്കർ അല്ലെങ്കിൽ ഒരു അര ഏക്കർ ഒരാൾക്ക് സ്ഥലമുണ്ട്, ആ സ്ഥലം വസ്തു അയാൾ എന്ത് ചെയ്യും, അയാൾ കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യാതെ തരിഷിടൽ ഹറാമാണ്, ഭൂമി കൃഷി ചെയ്യാതെ തരിഷിടൽ ഹറാമാണ്, കൃഷി ചെയ്യേ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൃഷി ചെയ്യാൻ കൊടുക്കണം, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കണം, പാട്ടത്തിന് കൊടുക്കാതെ ഫ്രീ ആയിട്ട് കൊടുക്കലാണ് ഉത്തമം. പാട്ടത്തിന് താങ്കൾ കൊടുക്കുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിൽ, പാട്ടത്തിന് കൊടുക്കുന്ന മുഹാബറത്ത് ഇതാ എഴുതിയാ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫൈനഹും യസ്ഉമൂന, അപ്പൊ ആളുകൾ വാദിക്കും അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻഹു, പാട്ടത്തിന് കൊടുക്കാൻ നിരോധിച്ചിട്ടുണ്ട്, താങ്കൾ പാട്ടത്തിന് കൊടുക്കാതിരുന്നാൽ ജനങ്ങൾ പറയും എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടത്തിന് കൊടുക്കാൻ നിരോധിച്ചിരുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. ആര് പറഞ്ഞു, അമ്രി എന്നവർ താവൂസ് എന്നിവരോട് പറഞ്ഞു. അപ്പൊ താവൂസ് എന്നവർ പറഞ്ഞു ഖാല ഐ അംറു ഓ അംറു, ഇനി ഉതീഹിം ഉനീഹിം, ഞാൻ അവർക്ക് നൽകുന്നുണ്ട്, ഞാൻ അവരെ എന്ത് ചെയ്യുന്നു, ജനങ്ങളെ ഐശ്വര്യമുള്ളവരാക്കി തീർക്കുന്നുണ്ട്, തീർക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് നൽകുകയും അവരെ ഐശ്വര്യമുള്ളവരാക്കി തീർക്കുകയും ചെയ്യും. അഖ്ബറനി, അവരിൽ ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവർ, ഏറ്റവും അറിവുള്ളവരായ അതായത് യവനി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്നാണ് ഉദ്ദേശിച്ചാൻ പറഞ്ഞത്, അഖ്ബറനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ഇബ്നു അബ്ബാസ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ത്വാവൂസ് എന്ന് പറയാം അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാട്ടത്തിന് കൊടുക്കലിനെ നിരോധിച്ചിട്ടില്ല, പാട്ടത്തിന് കൊടുക്കൽ ഭൂമി പാട്ടത്തിന് കൊടുക്കലിനെ നിരോധിച്ചിട്ടില്ല. വലാക്കിൻ ഖാല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അൻ യംനഹ അഹദുക്കും അഹാഹു ഖൈറുൽ ലഹു മിൻ അൻ യഖുദ അലൈഹി ഖർജൻ മഅലൂമ, നിങ്ങളിൽ ഒരാൾ അവന്റെ സഹോദരന് നൽകുകയാണെങ്കിൽ, അതായത് ദാനമായിട്ട് നൽകുക, യംനഹ ദാനമായിട്ട് ഭൂമി നൽകുക, ഭൂമി കൃഷി ചെയ്യാൻ ദാനമായിട്ട് നൽകുക, അല്ലെങ്കിൽ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുക, അങ്ങനെ ഉള്ളവൻ, അങ്ങനെ ഇല്ലാത്തവൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഖൈറും ലഹു, അവന് കൂടുതൽ ഉത്തമം. മിൻ അൻ യഖുദ അലൈഹി ഖർജ മാലൂമ, അറിയപ്പെടുന്ന ഒരു ഹർജ്, ഒരു എക്സ്ട്രാക്ട്, അതായത് കൃഷിയിൽ നിന്നൊരു അംശം, അല്ലെങ്കിൽ പാട്ടമായിട്ട് നൽകുന്നതിനേക്കാൾ, സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത്, അതായത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം എന്താണ്, ഈ ഭൂമി അവർ നൽകുകയാണ്, ഭൂമി ഒന്നുകിൽ അത് ഫ്രീ ആയിട്ട് നൽകുക, അല്ലെങ്കിൽ കൃഷി നൽകുക, കൃഷി ചെയ്യാൻ വേണ്ടി നൽകുക, ഇതാണ് എന്തിനേക്കാൾ നല്ലത്, ഉള്ളയാള് ഈ ഇല്ലാത്തയാൾക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് പാട്ടത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം. പാട്ടത്തിന് കൊടുക്കാറുള്ള എന്താണ്, കൃഷിഭൂമിയിൽ ഉണ്ടാകുന്ന കൃഷിയിൽ നിന്ന് കുറച്ച് ഈ ഭൂമിയുടെ ഉടമസ്ഥന് നൽകുക, ശരി, അതാണ് പാട്ടത്തിന് കൊടുക്കുക. അതിപ്പോ പണമായിട്ട് നൽകുന്നവരുണ്ട്, ശരി, കൃഷിയിൽ നിന്ന് ഇത്ര വള നെല്ല് നെല്ലുണ്ടായ ഇത്ര നെല്ല് അല്ലെങ്കിൽ ഇത്ര കാരക്ക അങ്ങനെ പറഞ്ഞു നൽകുക, ശരി, കൃഷിയിൽ നിന്ന് നൽകുക, അങ്ങനെ ചെയ്യുന്നത് നിരോധിച്ചിട്ടില്ല,
പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഭൂമി ഫ്രീ ആയിട്ട് കൃഷി ചെയ്യാൻ കൊടുക്കുന്നതാണ്. ജസാകുമുല്ലാഹ് ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.